നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി ആകെ ഒരു ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. ആറു ഘട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി 56 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് ബാക്കിയുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 56 സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രാജ്യം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിന് നിർണായക ഘടകമാവും എന്നതിൽ ഒരു സംശയവുമില്ല. ഈ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP നല്ലതുപോലെ വിയർക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിൽ പശ്ചിമബംഗാളിൽ 9 മണ്ഡലങ്ങളിലാണ് 7 ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. 42 മണ്ഡലങ്ങളാണ് ബംഗാളിലുള്ളത്. 6 ഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. അതോടെ സംസ്ഥാന സർക്കാർ കർശനമായ നടപടികളിലേക്കാണ് കടക്കുന്നത്. പശ്ചിമബംഗാളിലെ പ്രധാന നഗരങ്ങളിൽ 144 ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. എന്നാൽ പോലീസിന്റെ ഈ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തയാഴ്ച പശ്ചിമബംഗാൾ സന്ദർശിക്കാനിരിക്കെ ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. പോലീസ് കമ്മീഷണർ വിനീത് ഗോയലാണ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെഷൻ 144 പ്രകാരം നിരോധനാജ്ഞ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. May 28 മുതൽ July 26 വരെ 60 ദിവസത്തേക്കാണ് 5 അതിൽ അധികമോ ആളുകൾ അനധികൃതമായി ഒത്തുകൂടുന്നത് നിരോധിക്കുന്ന സെഷൻ 144 ഏർപ്പെടുത്തിയിരിക്കുന്നത്. May 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് വരുന്നത്. മോദി കൊൽക്കത്ത നോർത്ത് പാർലമെന്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി തബസ്റോയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. റോഡ് ഷോ കടന്നുപോകുന്ന റൂട്ടുകൾ ഉത്തരവിന്റെ പരിധിയിൽ വരുന്നില്ലെങ്കിലും സർക്കാർ ഇത് മനഃപൂർവ്വം നടപ്പിലാക്കിയതാണ് എന്നാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നത്. മോദിയുടെ റോഡ് ഷോ തടയാനാണ് 144 നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ പോലീസിനോട് ഉത്തരവിടാൻ ആഹ്വാനം ചെയ്തത് എന്നുള്ള ആരോപണവും സംസ്ഥാന BJP ഘടകം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ BJP യുടെ ഈ ആരോപണം പോലീസ് തള്ളിക്കളയുകയാണ് ചെയ്തത്.